അത് മാതൃകാവ് മനോവിദ്യാവ് പിലിബന്ധവ് അപ്പേ പ്രഥമ മാതൃകാവ് വിധിയട്ട് മനോവിദ്യാവ് പിലിബന്ധവ് കഥാകരണ വിശേഷയും പ്രധാന വശയും സാമാന്യ മനോവിദ്യാവ് പിലിബന്ധവായി അത് മാതൃകാവ് സാമാന്യ മനോവിദ്യാവ് എന്നത്താ മനോവിദ്യാവ് കിയ വിശേഷയത്രേ പിലിബന്ധവ കഥാകരണ കൂടെ പ്രധാന വശയും സൈക്കോളജി കിയണ ഇംഗ്ലീഷ് ഭാഷാവേ വചനയം തമ്മായി മേ സൈക്കോളജി കിയണ വചനയ ഹദല തീയനെ മേ സൈക്കോളജി കിയണ കോട്ടാസ് ദെകക് തീയനവ സൈക്കേ സഹ ലോജി കിയണ വചന ദെക പ്രധാന വശയും സൈക്കേ കിയല കിയാന്നേ മനസ് ജീവിതയ ആത്മീയ കിയണ അർത്ഥ ഗനേന വചനയ പ്രധാന വശയും ലോജി കിയണ വചനയൻ അധ്യയനയ ഹദയരീമ ഗവേഷണയ കിരീമ കിയണ അർത്ഥ ഗനേനവ പ്രധാന വശയും മനോവിദ്യാവ ഗത്തഹം പസ്സേ അപ്പോൾ ഹന്ന കാണിട്ട് പുളുവാം മനസ് പിലിബന്ധ വിദ്യാവ് ആത്മീയ പിലിബന്ധ വിദ്യാവ് മനസ് പിലിബന്ധ ഗവേഷണീകരണ വിദ്യാത്മക വിഷയ ആദി വശയൻ മനോവിദ്യാവ് പിലിബന്ധവ് അപ്പോൾ കഥാകരണിട്ട് പുളുവാം നമുത് പശുകാലീന വിദ്വത്തുങ്കേ മതേ ബാവട്ട പത്തുണേ പ്രധാന വശയം മനസ് പിലിബന്ധവ് അധ്യയനീ കിരീമ തുളിൻ മനോവിദ്യാവേ വിദ്യാത്മക ഭാവയ വിനാശ വേനോ നെതിവില ആനോ കിയണ അർത്ഥകഥനയാ സഹ ഏ പിലിബന്ധവ അധഹസ മനോവിദ്യാവ് പിലിബന്ധവ കഥാകരണ മനോവിദ്യ പ്രധാന വശയം മിനിസാഗേ ജീവിതയ പിലിബന്ധവ അധ്യയനീ കരന്നേ കാണ്ഡ കിഹിപേകട ബെദാ കിയണ കാരണേ അപ്പോൾ ദെക്കാനട്ട് പുളുവാം വിവിധ മനോവിദ്യാജ്ഞാൻ്റെ അർത്ഥകഥന നിദർശനവലട്ട അണുവ് എവാഗേമ തമായി ഓൺഗേ വിവിധാകാരേ മതിമതാന്തരവലട്ട അണുവ് പ്രധാന വശയം പൂർവപ്രസവ് പശുപ്രസവ് ലദറു എവാഗേമ ലമാ യോൺ യോൺ തരുണ് എവാഗേമ തമായി യോൺ വെടിഹിട്ടി മുൾ വെടിഹിട്ടി മെതി വെടിഹിട്ടി സഹ പശു വെടി വെടിഹിട്ടി ആദി വശയൻ കൊട്ടാസ് കിഹിപേകട ബെദാതമായി മേ മനോവിദ്യാജ്ഞയിൻ മേ മിനിസാ പിലിബന്ധവ് നത്ത മിനിസാഗേ മനസ് പിലിബന്ധവ് ഗവേഷണീകരണി ഏവാഗ്യമ തമ മനോവിദ്യാവ തുലുതി പുദ്ഗലയാഗേ സംവർദ്ധനയെ പിലിബന്ധവ കഥാകരണ കൊട്ട് പ്രധാന വശയം കായിക സംവർദ്ധനയ പൗരുഷ സംവർദ്ധനയ ഏവാഗ്യമ തമായി ഭാഷാ സംവർദ്ധനയ മനോസംവർദ്ധനയ മനോചാലക സംവർദ്ധനയ മനോസമാജീയ സംവർദ്ധനയ ചിത്തവേഗിക സംവർദ്ധനയ ആദിവാസിയൻ കൊട്ടാസ് കിഹിപയാക്കൊസ്സേ സംവർദ്ധനയെ പിലിബന്ധവ കഥാകരണം എവഗേമ തമ്മായി സംവർദ്ധനയെ പിലിബന്ധവ കഥാകരണ വകേമ ഏ വിവിധാകാരേ കടയും വിവിധാകാരേ അവസ്ഥാ പിലിബന്ധവ വെൺവെൺ വിഷയാൻ വിധിഹട്ടാത് മേ പിലിബന്ധവ കഥാകരണം പ്രധാന വശയം വെടിഹിട്ടിയാൻ പിലിബന്ധവ അധ്യയനീകരൻ വെടിഹിട്ടി മനോവിദ്യാവ് പ്രധാന വശയം ലമൈൻ പിലിബന്ധവ അധ്യയനീകരൻ ലമാ മനോവിദ്യാവ് എവാഗേമ വെടിഹിട്ടിയാൻ പിലിബന്ധവ അധ്യയനീകരൻ വെടിഹിട്ടി മനോവിദ്യാവ് എവാഗേമ സംവർദ്ധനയെ പിലിബന്ധവ അധ്യയനീകരണ സംവർദ്ധന മനോവിദ്യാവ് ആദിവശയൻ വിവിധാകാരേ ശേസ്ത്ര പിലിബന്ധവ വെൺവെൺ വിഷയാൻ വിധിഹട്ടാത് മേ മനോവിദ്യാവ തുല കൊട്ടാസ് വിധിയട്ട് അർത്ഥ ദാക്വിനോ ഏവഗ്യമതായ വ്യവഹാരിക മനോവിദ്യാവിധി ക്രീഡാ മനോവിദ്യാവ് അധ്യാപന മനോവിദ്യാവ് ആദ്യ കൊടസ് പിലിബന്ധവാത് പ്രധാന വശയം സാക്ഷാകരണം വിവിധാകാരേ വിദ്വത്തുങ്കെ നിർവചന പിലിബന്ധവ് കഥാകരണ കൊട്ട് പ്രധാന വശയം വില്യം ജെയിംസ് ടണുവ് മനോവിദ്യാവ് കിലക്കിയാന്നേ മാനസിക ജീവിതത്തെ പിലിബന്ധവ് മാനസിക ജീവിതത്തെ ഹാ സംബന്ധ വിദ്യാവിധിയട്ട് ഓ അർത്ഥ ദാക്കണം തവത്തനക്ക് മനോവിദ്യാവ് പിലിബന്ധവ് അർത്ഥ ദാക്കുവാന്നേ വിശേഷയം മിനിസാകെ ചര്യാവ് പിലിബന്ധവ അധ്യയനീകരണ വിഷയവിധിയട്ട് സാമാന്യചര്യ അസാമാന്യചര്യ തനി പുദ്ഗലചര്യ സാമാജീയചര്യ ആദിവശയൻ വിവിധാകാരേ ചര്യ കൊട്ടാസ് മേ വിശേഷയത്രേട്ട് എമനത്താ മേ കിയണ കൊടസട്ട് അദാലവിനോ മനോവിദ്യാവ് മാനസിക ക്രിയാവലീൻ അധ്യയനീകരണ വിഷയാക്വിധിയുടെ ഗത്തഹം പസ് പ്രധാന വശയം മതക്കയ പ്രജാനനയ സഞ്ജാനനയ ചിന്തനയ തർക്കണയ നിർമാണയ ഗട്ടൽ വിസന്ധീമ മതകയ ആദി കൊട്ടാസ് അപ്പിട്ട് ഹതുണ്ണിട്ട് പുളുവാം മനോവിദ്യാ ഇതിഹാസ പിലിബന്ധവ കഥാകരണോട് പ്രധാന വശയം മുൽക്കാലയത്തുല് മനസ് പിലിബന്ധവ അധ്യയനീകരയും മനോവിദ്യാ വിധിയായിട്ട് അർത്ഥതാക്കുവാത് പശുവ് മനസ് പിലിബന്ധവ വിദ്യാത്മക അധ്യയനക്ലേസ് മേ വിഷയ അർത്ഥതാക്കുവാനായിട്ട് എതുണ മങ് കളിൻ സന്ധാനം കറുപ്പ് ആക്കാറായിട്ട് മനസ്സ് പിലിബന്ധവ വിദ്യാത്മക അധ്യയനാക്കിയ കാരണേ പ്രതിക്ഷേപ കറാനായിട്ട് ഹേതു സാധക ദിക്കാക് പിലിബന്ധവ വാർത്താവള് ദക്കണം പലവിനി കാരണേ തമ്മായി പ്രധാന വശയം മനസ്സ് പൗതുകളിക വിമണിസ ഹെമനത്ത ഏകിനെക്കാട്ട് വിനസ്സി മണിസ തനിപുദ്ഗല മനസ്സക്ക് കാരണം ഹെമനത്ത മനസ്സാക്ക് പിലിബന്ധവ അധ്യയനീ കിരീമ തുലിയും സമസ്തയെ പിലിബന്ധവ അർത്ഥകഥനയാക്ക് ദക്കുവാനായിട്ട് തീരെ നൊഹക്കിയാവ് പിലിബന്ധവ പലവിനി കാരണാവിധിയായിട്ട് ദക്കണം ദിവണ കാരണാവിധിയായിട്ട് വിശേഷയം മനസ്സ് പിലിബന്ധവ അധ്യയനീ കിരീമ നിസ മനസ്സ് ദ്രവ്യാക് ഹെമനത്ത ദ്രവ്യാക് ബാവട്ട് പത്യമി ഏക യംകിസി ആക്കാരേക്ക് വസ്തുവക്ക് ആക്കാറായിട്ട് മനസ്സ് പിലിബന്ധവ അർത്ഥദാക്വിമ സിദ്ധ നോക്കിയ കാരണേ സംഹാര വിദ്യാജ്ഞയും പ്രകാശകരണയുടെ എതുന്നു ഇല്ലങ്കട്ട് മനോവിദ്യാവ് ഇലക്ക പിലിബന്ധവ അപ്പി കഥാകരണം കൂടെ പ്രധാന വശയം ടു ഡിസ്ക്രൈബ് വിസ്തര കിരീമ ടു എക്സ്പ്ലെയിൻ പെഹദലി കിരീമ ടു പ്രെഡിക്ട് ഇതിരിയെ പിലിബന്ധവ കഥാകരീമ ടു കൺട്രോൾ പാലനീ കിരീമ മേ ആദി വശയം മനോവിദ്യാവ് ഇലക്കഹ അറമണു പിലിബന്ധവ
ප්‍රධාන වශයෙන්ම කෙටියෙන් දක්වන්නට පුළුවන්. මනෝවිද්‍යා විෂය සම්බන්ධව කතා කරනකොට ප්‍රධාන වශයෙන්ම විද්‍යාඥයන් කිහිප දෙනෙක් අපිට හඳුනා ගන්නට පුළුවන්. ප්‍රධාන වශයෙන්ම විල්හෙල්ම් වුන්ඩ්, විලියම් ජේම්ස්, ඉවාන් පැව්ලෝ, සිග්මන්ඩ් ෆ්‍රොයිඩ්, ජිම් පියාජේ ආදී පුද්ගලයන් ප්‍රධාන වශයෙන්ම මනෝවිද්‍යාවේ දියුණුවට දායකත්වයේ දක්වමින් මනෝවිද්‍යාවේ ප්‍රගමණය උදෙසා කටයුතු සිදු කරපු විද්‍යාඥයන් විදිහට හඳුන්වා දෙන්නට පුළුවන්. මනෝවිද්‍යාවේ උපවිශේෂයන් පිළිබඳව කතා කරනකොට ප්‍රධාන වශයෙන්ම කොටස් දෙකක් අපිට දැක ගන්නට පුළුවන්. පළවෙනි එක විදිහට ශුද්ධ මනෝවිද්‍යාව එහෙම නැත්නම් පියෝ සයිකොලොජි අපිට හඳුන්වන්නට පුළුවන්. දෙවන කොටස විදිහට ඇප්ලයිඩ් සයිකොලොජි එහෙම නැත්නම් ව්‍යවහාරික මනෝවිද්‍යාව අපිට හඳුන ගන්නට පුළුවන්. ප්‍රධාන වශයෙන්ම පළවෙනි කොටස වන ශුද්ධ මනෝවිද්‍යාව පිළිබඳව අපි අවධානය දක්වනකොට ප්‍රධාන වශයෙන්ම එහි විශේෂේත්‍ර ගණනාවක් අපිට දැක ගන්නට පුළුවන්. ඒ තමයි ජෙනරල් සයිකොලොජි සාමාන්‍ය මනෝවිද්‍යාව, ඇබ්නෝමල් සයිකොලොජි අසාමාන්‍ය මනෝවිද්‍යාව, බයොලොජිකල් සයිකොලොජි ජීවවිද්‍යාත්මක මනෝවිද්‍යාව, එවැගේම ප්‍රධාන වශයෙන්ම සෝෂල් සයිකොලොජි සමාජ මනෝවිද්‍යාව, ඩිවලොප්මන්ට් සයිකොලොජි සංවර්ධන මනෝවිද්‍යාව, එවැගේම රිලිජන් සයිකොලොජි ආදී වශයෙන් පවා එම නැත්නම් ආගමික මනෝවිද්‍යාව ආදී කොටස් පිළිබඳව පවා මේ තුළ අධ්‍යයනය කිරීමක් සිද්ධ වෙනවා. ඇප්ලයි සයිකොලොජි එහෙම නැත්නම් ව්‍යවහාරික මනෝවිද්‍යාව පිළිබඳව අපි කතා කරනකොට ප්‍රධාන වශයෙන්ම ගැටලු පවතින, ඒ ගැටලු විසඳා ගැනීම සඳහා විසඳුම් සොයන, එවැගේම තමයි දැනුම ඔස්සේ සාමාන්‍ය ජීවිතයට මේ මනෝවිද්‍යාව සම්බන්ධ කරන විෂයක් විදිහට මේ ඇප්ලයි සයිකොලොජි එහෙම නැත්නම් ව්‍යවහාරික මනෝවිද්‍යාව අපිට හඳුන්වන්නට පුළුවන්. එෙහිදී අධ්‍යාපන මනෝවිද්‍යාව, එඩියුකේෂනල් සයිකොලොජි, සායනික මනෝවිද්‍යාව, ක්ලිනිකල් සයිකොලොජි, සෞඛ්‍ය මනෝවිද්‍යාව, එවැගේම උපදේශන මනෝවිද්‍යාව, එහිදී ප්‍රධාන වශයෙන්ම අධ්‍යාපන මනෝවිද්‍යාව අධ්‍යාපනයේ ගැටලු පිළිබඳව අධ්‍යයනය කිරීමක් සිද්ධ කරනවා, සායනික මනෝවිද්‍යාව රෝගීන් පිළිබඳව අධ්‍යයනය කිරීමක් සිද්ධ කරනවා, සෞඛ්‍ය මනෝවිද්‍යාව කායික රෝග පිළිබඳව අධ්‍යයනය කිරීමක් සිද්ධ කරනවා. ඒ අනුව මනෝවිද්‍යාව පිළිබඳව සරලව සහ කෙටියෙන් මේ සඳහන් කරන්නට යෙදුනේ සාමාන්‍ය මනෝවිද්‍යාවේ කොටස් පිළිබඳව සහ ඒ අධ්‍යයනය කරන පරාසය පිළිබඳව. එවැගේම තමයි ඉදිරියේදී තවදුරටත් මේ පිළිබඳව ප්‍රධාන වශයෙන්ම මනෝවිද්‍යාවේ විශේෂේත්‍රයන් පිළිබඳව කතා කරනවා වගේම ප්‍රධාන වශයෙන්ම මේ සාමාන්‍ය මනෝවිද්‍යාවට අදාළ කොටස් පිළිබඳව ඉදිරි වීඩියෝවලදී කතා කරනවා. ප්‍රධාන වශයෙන්ම මනෝ විශ්ලේෂණවාදය, චර්යාවාදය, මානුෂවාදී න්‍යාය ආදී වශයෙන් මේ කොටස් පිළිබඳව ප්‍රධාන වශයෙන්ම සාකච්ඡා කරනවා. පළවෙනි වීඩියෝ විදිහට මනෝවිද්‍යාව පිළිබඳව, මනෝවිද්‍යාවේ විශේෂේත්‍රයන් පිළිබඳව, මනෝවිද්‍යාව පැතිරී ඇති ශාස්ත්‍රයන් පිළිබඳව ප්‍රධාන වශයෙන්ම මේ විදිහට අපිට සඳහන් කරන්නට කතා කරන්නට පුළුවන්.